നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇത്തവണ കേരളം വേദിയാകുന്ന 75-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്കുള്ള ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചു. യോഗ്യതാ റൗണ്ട് കളിച്ചെത്തിയ 10 ടീമുകൾ ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കുമ്പോൾ 5 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളിലായാണ് ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടുക. മരണഗ്രൂപ്പായി മാറിയ ഗ്രൂപ്പ് എയിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ കൂടാതെ മുൻ ജേതാക്കളായ പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, മേഘാലയ, ഈ സീസണിലെ സർപ്രൈസ് പാക്കേജായ രാജസ്ഥാൻ എന്നിവരാണ് ഗ്രൂപ്പ് എയിലുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസ് ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെട്ടപ്പോൾ മണിപ്പൂർ, കർണാടക, ഒഡീഷ, ഗുജറാത്ത് എന്നിവരാണ് ഗ്രൂപ്പ് ബിയിലെ മറ്റംഗങ്ങൾ. ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകളായ ഗോവയെ പിന്തള്ളിയാണ് ഗുജറാത്ത് ഇത്തവണ ഫൈനൽ റൗണ്ടിന് യോഗ്യത നേടിയിരിക്കുന്നത്. February 20 മുതൽ March 6 വരെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, പയ്യനാട് സ്റ്റേഡിയം, കോട്ടപ്പടി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഫൈനൽ ഉൾപ്പെടെ 23 മത്സരങ്ങൾ ഈ വേദിയിൽ നടക്കുമ്പോൾ ഗ്രൂപ്പിലെ ഓരോ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടി പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനത്തെത്തുന്ന ടീമുകൾ സെമി ഫൈനലിന് യോഗ്യത നേടും. രാജസ്ഥാനുമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ കേരളത്തിന്റെ ആദ്യ പോരാട്ടം നടക്കുക. നിലവിലെ ജേതാക്കളായ സർവീസസിന്റെ ആദ്യ എതിരാളികൾ മണിപ്പൂരാണ്. നേരത്തെ യോഗ്യതാ റൗണ്ടിൽ മിസോറാമിനെ പിന്തള്ളിയാണ് മണിപ്പൂർ ഫൈനൽ റൗണ്ടിൽ എത്തിയതെങ്കിൽ യോഗ്യതാ റൗണ്ടിൽ ഉജ്ജ്വല പ്രകടനം നടത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരളം ഫൈനൽ റൗണ്ടിന് യോഗ്യത നേടിയത്. കളിച്ച 3 മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരുന്നു കേരളത്തിന്റെ മുന്നേറ്റം.